തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തർക്കം കൂട്ടയടിയിൽ വരെ എത്തുമ്പോൾ നിശബ്ദമായൊരു ഒറ്റയാൾ സമരത്തിനും കെ പി സി സി ആസ്ഥാനം സാക്ഷിയായി. തനിക്ക് ലഭിക്കേണ്ട വാമനപുരം കല്ലറ ബ്ലോക്ക് ഡിവിഷൻ സീറ്റ് വിജയസാധ്യതയില്ലാത്ത ആൾക്ക് മറിച്ചു നൽകുന്ന ആരോപിച്ചായിരുന്നു വാമനപുരം സ്വദേശി കതിരുവിള ശ്രീകുമാറിന്റെ ഉപവാസം. ഇവിടെ വാദപ്രതിവാദങ്ങളില്ല, കയ്യാങ്കളിയുമില്ല. ആകെയുള്ളത് തന്റെ ആവശ്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള സമാധാനപരമായ സമരമാണ്. ഗാന്ധിജിയുടെ ചിത്രമുള്ള ബോർഡും തൊപ്പിയും പിന്നെ പാർട്ടി പതാകയും. ഇതിനിടയിൽ ഉന്നത നേതാക്കളിൽ പലരും വന്നുപോയി. ചിലർ കാറിലിരുന്ന് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു, എന്നാൽ വൈകാതെ സ്ഥലം വിട്ടു. ഇനി കതിരുവിള ശ്രീകുമാറിൻ്റെ കഥയിലേക്ക് വരാം. സേവാദൾ വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റാണ് കതിരുവിള ശ്രീകുമാർ. പ്രസ്ഥാനത്തിനു വേണ്ടി വെയിലും മഴയും കൊണ്ടതിന് കയ്യും കണക്കുമില്ല. പല പ്രാവശ്യം സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇത്തവണ ഉറപ്പിച്ചിരുന്ന സീറ്റ് അവസാന നിമിഷം കോൺഗ്രസ് നേതാക്കൾ മറച്ചു നൽകിയതിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻപിച്ച അപാകതകളാണ് വന്നിരിക്കുന്നത്. കാര്യം ചില നേതാക്കൾ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടായി. പാർട്ടി പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ഡി സി സി പോലും അറിയാതെയാണ് ചില നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. പ്രസ്ഥാനം നിരന്തരം അവഗണിക്കുമ്പോൾ ഇനി രാജി മാത്രമാണ് മുന്നിലുള്ളതെന്നും ശ്രീകുമാർ ആവർത്തിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മൂന്ന് തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന മുസ്ലിം ലീഗ് തീരുമാനത്തിൽ എതിർപ്പുമായി മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികൾ. തീരുമാനം ചില മണ്ഡലങ്ങളിലെങ്കിലും മാറ്റാൻ അനുവദിക്കണമെന്ന പ്രാദേശിക ഘടകങ്ങളുടെ ആവശ്യം ലീഗ് നേതൃത്വം തള്ളി. യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് റിബലുകളായി മത്സരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30% സീറ്റ് യുവാക്കൾക്ക് നൽകണമെന്നും മൂന്നു തവണ മത്സരിച്ചവർക്ക് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകരുതെന്നും മുസ്ലിം ലീഗ് 6 മുമ്പ് തീരുമാനമെടുത്ത് കീഴ്ഘടകങ്ങളെ അറിയിച്ചിരുന്നു. തീരുമാനം ഏറെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ പ്രാദേശിക കമ്മിറ്റികൾ എതിർപ്പുയർത്തുകയാണ്. ചില വാർഡുകളിലെങ്കിലും തീരുമാനം മാറ്റാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക കമ്മിറ്റികൾ ഹൈദരലി ഷിഹാബ് തങ്ങൾക്ക് കത്ത് നൽകി. ജനസമ്മതരായ ചിലരെയെങ്കിലും മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തിരിച്ചടിയാകുമെന്നും കത്തിൽ പറയുന്നു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രാദേശികമായുള്ള എതിർപ്പ് താൽക്കാലികമാണെന്നും തീരുമാനം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് റിബലുകളായി മുസ്ലിം ലീഗ് അംഗങ്ങൾ മത്സരിച്ചാൽ പാർട്ടി നടപടിയെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് കീഴ്ഘടകങ്ങളെ സർക്കുലറിലൂടെ അറിയിച്ചു. ഇത്തരക്കാർക്ക് പിന്നീട് പാർട്ടിയിൽ തിരിച്ചുവരാമെന്ന് കരുതേണ്ടെന്ന ഭീഷണിയും സർക്കുലറിലുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വെഞ്ഞാറമൂട് നല്ലനാട് പഞ്ചായത്തിൽ പരസ്പരം മത്സരിക്കാൻ ഉറച്ച് സി പി എമ്മും സി പി ഐയും. വർഷങ്ങളായി തുടരുന്ന ഭിന്നത പരിഹരിക്കാൻ മുന്നണി നേതൃത്വത്തിനും കഴിയുന്നില്ല. ഇതോടെ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ മങ്ങി. മുന്നണിയിൽ ഐക്യമെന്നും സി പി എമ്മും സി പി ഐയും ഒറ്റക്കെട്ടെന്നും പറയുമ്പോഴും വെഞ്ഞാറമൂട്ടിൽ, പ്രത്യേകിച്ച് നെല്ലനാട് പഞ്ചായത്തിൽ ആ ഐക്യം കാണാനാകില്ല. അതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട ശത്രുതയുടെ ഒരു കഥയുണ്ട്. സി പി എമ്മിൽ വി എസ് പിണറായി ഗ്രൂപ്പ് പോലെ രൂക്ഷമായ കാലം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എം റൈസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വി എസ് പക്ഷത്ത് ഉറച്ചു നിന്നു. മറുവശത്ത് സംസ്ഥാന സമിതി അംഗം കോലിയക്കോട് കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ മറുപക്ഷവും. ഒടുവിൽ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ റൈസും നൂറുകണക്കിന് പ്രവർത്തകരും സി പി എം വിട്ടു. അവർക്ക് സി പി ഐ രാഷ്ട്രീയ അഭയം നൽകി. വെഞ്ഞാറമൂട് സി പി എം സി പി ഐ സംഘർഷങ്ങളുടെ കേന്ദ്രമായി മാറി. റൈസിനെ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയാക്കി. അന്നു തുടങ്ങിയതാണ് നെല്ലനാട് പഞ്ചായത്തിലെ സി പി എം സി പി ഐ കുടിപ്പക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും പരസ്പരം മത്സരിച്ചു. രണ്ട് കൂട്ടരും തോറ്റമ്പി. നേതൃത്വമിടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കി. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഒരുമിച്ചു മത്സരിച്ചു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒന്നിച്ചു നീങ്ങാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് ധാരണകൾ തകിടം മറിഞ്ഞു. കോലിയക്കോട് കൃഷ്ണൻ നായരുടെ പിടിവാശിയാണ് എല്ലാത്തിനും കാരണമെന്ന് സി പി ഐ കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. സർ ഡി കെ മുരളി മത്സരിച്ചപ്പോഴും അതിനുശേഷം വെഞ്ഞാറമൂട് സർവീസ് ഭരണ ബാങ്ക് മത്സരിച്ചപ്പോഴും ഒക്കെ യോജിച്ചാണ് നടന്നത്. ഓരോ ധാരണയും മേലുള്ള നേതാക്കന്മാരാണ് തെറ്റിക്കുന്നത്. ധാരണ തെറ്റിച്ചത്
സി പി ആണെന്നാണ് സി പി എം ആരോപണം. സംസ്ഥാനത്തെ നിലപാടിന് ചുവട് പിടിച്ചാണ് ഇവിടെയും ഉള്ളത്. ഒരു കാരണവശാലും ഇവിടെ ഒരു ഐക്യത്തിന് വിഘാതം വരുന്ന ഒരു സംഭവത്തിലേക്കും സി പി എം എന്നുള്ള നിലയിൽ ഞങ്ങൾ നിലപാടെടുത്തിട്ടില്ല. ജില്ലാ നേതൃത്വത്തിന്റെ സമവായ നീക്കങ്ങളും പരാജയപ്പെട്ടതോടെ പ്രവർത്തകരുടെ പ്രതീക്ഷ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഇടപെടലിലാണ്. അതുണ്ടായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വീണ്ടും പരസ്പരം പോരടിക്കും. പഞ്ചായത്തിൽ ഇത്തവണയും ചതുഷ്കോണ മത്സരം.